സമ്മിശ്ര കാലാവസ്ഥയിൽ ഇടുക്കിയിലെ പനിബാധിതരുടെ എണ്ണത്തിൽ വർധന. സർക്കാർ ആശുപത്രികളിൽ ദിവസേന 12 മുതൽ 14 വരെ രോഗികൾ പനിക്ക് ചികിത്സ തേടിയെത്തുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. വൈറൽ പനിയോടൊപ്പം ഡെങ്കിപ്പനിയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈറൽ പനി ബാധിച്ച കഴിഞ്ഞ ദിവസം മാത്രം 405 പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഈ മാസം ഇതുവരെ 4597 പേരും പനിക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, മറ്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇതിന്റെ ഇരട്ടിയിലധികം രോഗികൾ ചികിത്സ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെ ജില്ലയിൽ 15 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രണ്ടാഴ്ചക്കുള്ളിലെ കണക്കാണിത്. ഹൈറേഞ്ചിനെ അപേക്ഷിച്ച് ലോറേഞ്ച് മേഖലകളിലാണ് പനി കൂടുതൽ. എലിപ്പനി സംശയിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വയറിളക്ക രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. 694 പേരാണ് ഇത്തരത്തിൽ ചികിത്സ തേടിയത്. മഴക്കാല രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇടവിട്ട മഴ കാരണം ഡെങ്കിപ്പനി പടരാൻ ഇടയാക്കുന്ന ഈഡിസ് കൊതുകുകളുടെ സാന്നിധ്യം പല പഞ്ചായത്തുകളിലും കൂടുതലാണെന്ന് വെക്ടർ കൺട്രോൾ യൂണിറ്റ് കണ്ടെത്തിയിരുന്നു. ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ഇതുവരെ 2 എലിപ്പനി കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നു.